നമസ്കാരം. വളർത്തുനായ്ക്ക് എലിവിഷം കലർത്തിയ ഐസ്ക്രീം കൊടുക്കാത്ത മനസ്സ്, എന്നിട്ടും വീട്ടുകാരെ കൂട്ടത്തോടെ കൊല്ലുക എന്നത് തന്നെയായിരുന്നു ആൽബിൻ്റെ ലക്ഷ്യം. എല്ലാത്തിനും കാരണം അച്ഛൻ ഈയിടെ വാങ്ങി നൽകിയ മൊബൈലായിരുന്നു. 16,000 രൂപയുടെ സ്മാർട്ട് ഫോണാണ് ആൽബിന് അച്ഛൻ സമ്മാനിച്ചത്. ഫോൺ കിട്ടിയതോടുകൂടി അശ്ലീല വീഡിയോ കാണൽ സ്ഥിരമായി. നിരവധി സ്ത്രീകളുമായും സോഷ്യൽ മീഡിയയിലൂടെ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് സഹോദരി കണ്ടു. വാട്സപ്പ് ചാറ്റുകളുടെ ഉള്ളടക്കം മനസ്സിലാക്കിയത് മുതൽ അനുചിത്തിയോട് ആൽബിന് പകയുണ്ടായി. ഈ പകയായിരുന്നു ആൻമരിയെ കൊല്ലാൻ കാരണമായത്. ബളാൽ അരീങ്കലിൽ ഓലിക്കൽ ബിന്നിയുടെയും ബസിയുടെയും മകൾ ആൻമേരിയുടെ മരണത്തിൽ സഹോദരൻ ആൽബിനെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഒഴിവാക്കി സ്വത്ത് വിറ്റ പണവുമായി എവിടെയെങ്കിലും പോയി സ്വൈര ജീവിതം നയിക്കാനായിരുന്നു ആൽബിൻ്റെ കൊടും ക്രൂരത. കൃത്യമായി ആസൂത്രണം ചെയ്താണ് ആൽബിൻ കുടുംബത്തിന് വിഷം നൽകിയത്. ഐസ്ക്രീമിൽ വിഷം കലർത്തുന്നതിന് ഒരാഴ്ച മുൻപ് കോഴിക്കറിയിൽ എലിവിഷം കലർത്തി കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇയാൾ ശ്രമിച്ചു. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിച്ചിരുന്നു ആൽബിൻ. തുടർന്ന് മതിയായ കരുതലുകളോടെ രണ്ടാം ശ്രമം. ഇതാണ് സഹോദരിയുടെ ജീവൻ എടുത്തത്. അതിനിടെ ആൽബിൻ ബെന്നിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വൈദ്യപരിശോധനയ്ക്കും കോവിഡ് പരിശോധനയ്ക്കും ശേഷം ആൽബിനെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ വൈകിട്ടാണ് ആൽബിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആൽബിനെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയനാക്കിയ ശേഷം ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകും. അന്വേഷണം പൂർത്തിയായിട്ടില്ല. നടപടിക്രമങ്ങൾ തുടരുകയാണ്. പ്രതി കുറ്റം സമ്മതിച്ചുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ബളാൽ എന്ന കൊച്ചുഗ്രാമത്തിൽ നടക്കുകയാണ് ആൽബിൻ്റെ ക്രൂരത. ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിച്ച് പല സ്ത്രീകളുമായും ആൽബിൻ അടുപ്പമുണ്ടാക്കി. കുടുംബത്തെ കൊന്ന് പണം തട്ടി സുഖജീവിതമാണ് ആൽബിൻ ലക്ഷ്യം വെച്ചത്. വ്യക്തി വൈകല്യങ്ങളുടെ തെളിവായിരുന്നു ആൽബിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഇന്ന് രാവിലെയോടുകൂടി നടന്ന തെളിവെടുപ്പിനിടെ ഐസ്ക്രീമിൽ വിഷം കലർത്തിയ രീതിയും ബാക്കി വന്ന വിഷം നശിപ്പിച്ചതും പ്രതി പോലീസിനോട് വിവരിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി പുലർച്ചെ അതീവ രഹസ്യമായിട്ടാണ് പ്രതി ആൽബിനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. മരിച്ച ആൻമരിയ ബെന്നിക്ക് ചികിത്സ വൈകിയാണ് ലഭിച്ചത്. ജൂലൈ 30 വിഷം കലർന്ന ഐസ്ക്രീം കഴിച്ചത്. തുടർന്ന് അവശ നിലയിലായ ആൻമരിയയ്ക്ക് മഞ്ഞപ്പിത്തമാണ് എന്ന് കരുതി ആയുർവേദ ചികിത്സയാണ് ആദ്യം നൽകിയത്. സ്ഥിതി ഗുരുതരമായപ്പോൾ ഓഗസ്റ്റ് 5 ആശുപത്രിയിൽ കുട്ടി എത്തിച്ചത്. അന്ന് തന്നെ കുട്ടി മരിക്കുകയും ചെയ്തു. മതിയായ ചികിത്സ ലഭിക്കാത്തതാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായത് എന്ന് പോലീസ് പറയുന്നുണ്ട്. മഞ്ഞപ്പിത്തം എന്ന് കരുതി നാടൻ വൈദ്യന്റെ അടുക്കലാണ് ആദ്യം കുട്ടിയെ എത്തിച്ചത്. തുടക്കത്തിലെ വിദഗ്ധ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ഐസ്ക്രീമിൽ വിഷം ചേർത്താണ് മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്താൻ ആൽബിൻ പദ്ധതിയിട്ടത്. ഐസ്ക്രീം കൂടുതലായി കഴിച്ചത് പെൺകുട്ടിയും കുട്ടിയുടെ അച്ഛനുമായിരുന്നു. എല്ലാവരെയും കൊലപ്പെടുത്താനായി പ്രതി നടത്തിയത് മാസങ്ങളുടെ ആസൂത്രണമായിരുന്നു. കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്താനായിരുന്നു നീക്കം നടന്നത്. കുടുംബത്തിലുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ 4.5 ഏക്കർ സ്ഥലം വിറ്റ് കാശു കൈക്കലാക്കി രക്ഷപ്പെടാമെന്നും ആൽബിൻ കരുതി. പ്രണയവിവാഹം നടത്താനും സ്വന്തം സ്വഭാവത്തോട് വീട്ടുകാർ പുലർത്തുന്ന അനിഷ്ടവുമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സഹോദരിയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതും അശ്ലീല വീഡിയോ കാണുന്നത് സഹോദരി വീട്ടുകാരോട് പറയുമോ എന്ന ആശങ്കയും പ്രതിക്കുണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. ഗുരുതരാവസ്ഥയിലായിരുന്ന പിതാവ് ബെന്നി അപകടനില തരണം ചെയ്തുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്.